ഹായ്, പതിവ് പോലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് ഇനിയൊരു മഹായുദ്ധമുണ്ടായാൽ തീർച്ചയായും അത് ആണവായുധങ്ങൾ കൊണ്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും. അതിനാൽ ഇത്തരം ആണവായുധങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത്? ഒന്നുമില്ല അല്ലേ? എന്നാൽ ലോകത്തെ അതിസമ്പന്നരും ശതകോടീശ്വരന്മാരുമെല്ലാം അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങനെ എന്നല്ലേ, അത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ഗോഗ് മഗോഗ് യുദ്ധത്തെക്കുറിച്ചും ഞാൻ മുൻപ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ ഡെസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. കാണാത്തവർ അതും കൂടെ ഒന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ലോകത്തെ മിക്ക രാജ്യങ്ങളെല്ലാം ഈയിടെ പുതിയ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന തിരക്കിലാണ്. പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധത്തെ പ്രതിരോധിക്കാൻ. കാരണം ഇനിയൊരു മഹായുദ്ധമുണ്ടായാൽ തീർച്ചയായും ആണവായുധങ്ങളായിരിക്കും ആ യുദ്ധത്തിൽ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുന്നിൽ കണ്ട് ലോകത്തെ അതിസമ്പന്നരെല്ലാം ഈ ആണവായുധങ്ങളിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനായി അവർ പലരും ഭൂമിക്കടിയിൽ ആണവായുധങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ കഴിയുന്ന ബങ്കറുകൾ അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, ചൈന എന്നീ വൻശക്തികളെല്ലാം അവരുടെ ആയുധശേഖരത്തിലേക്ക് ആണവായുധങ്ങൾ നിറക്കുന്നു എന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ട്. ആണവ യുദ്ധമുണ്ടായാൽ അതിൽ നിന്ന് തങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്ന ശതകോടീശ്വരന്മാരുടെ ആവലാതിയാണ് ഇത്തരം ബങ്കറുകളുടെ നിർമ്മാണത്തിനു പിന്നിൽ. ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന ആണവായുധങ്ങളുടെ പ്രഹരമേൽക്കാത്ത ഇത്തരം വീടുകൾ അല്ലെങ്കിൽ ബങ്കറുകൾ ഭൂമിക്കടിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. സിലിക്കൺ വാലിയിൽ നിന്നുള്ള 7 ശതകോടീശ്വരന്മാർ ന്യൂസിലാൻഡിലെ റിയൽ എസ്റ്റേറ്റ് മേഖല മുഴുവനായും കൈക്കലാക്കിയിരിക്കുകയാണ്. കാരണം ഇത്തരം ബങ്കറുകൾ കൂടുതലായും നിർമ്മിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. അതിന് കാരണം ന്യൂസിലാൻഡ് മറ്റൊരു രാജ്യത്തിൻ്റെയും ശത്രുവല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയും ഇല്ല എന്നതും സുരക്ഷ കൂടുതലാണ് എന്നതും തന്നെ. ടെക്സാസ് ബേസ്ഡായിട്ടുള്ള ഇത്തരം ബങ്കറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി മാനേജർ പറയുന്നതാണിത്. മാത്രമല്ല മറ്റേതൊരു രാജ്യവും ന്യൂസിലാൻഡുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും സമാധാനം ആഗ്രഹിക്കുന്നവർ കൂടുതലായും പോകുന്നത് ഇവിടേക്കാണെന്നും പറയുന്നു. ഒരു കുടുംബത്തിന് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇത്തരം ഒരു ബങ്കറിന് ഏകദേശം $9 മില്യൺ ആണ് ചിലവ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇത്തരം വീടുകൾക്ക് ബുള്ളറ്റ് പ്രൂഫ് വാതിലുകൾ, സോളാർ ജനറേറ്റഡ് ചാർജിംഗ് സിസ്റ്റം, സ്വിമ്മിംഗ് പൂൾ, ബൗളിംഗ് ലൈൻ, ഗൺ റേഞ്ച് തുടങ്ങി എല്ലാ ആഡംബര സൗകര്യങ്ങളും ലഭ്യമാണ്. ആണവായുധം പ്രയോഗിക്കപ്പെട്ടാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ ഇത്തരം ബങ്കറുകൾ അല്ലെങ്കിൽ വീടുകൾ സഹായിക്കും. ജോൺ കീ എന്ന റിയൽ എസ്റ്റേറ്റ് ഡീലർ പറയുന്നത് ധാരാളം ആളുകൾ ഈയടുത്തായി ന്യൂസിലൻഡിൽ കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന്. അതിന് കാരണവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം മാത്രം 17 അമേരിക്കൻ പൗരന്മാർ ആണ് ഏകദേശം 3 വർഷത്തിന് $8 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ന്യൂസിലാൻഡ് ഇൻവെസ്റ്റർ പ്ലസ് വിസ എടുത്തത്. ഫേസ്ബുക്ക് ബില്യണയേഴ്സ്, പേപ്പാൽ കോഫൗണ്ടർ പീറ്റർ തേൽ തുടങ്ങി പല പ്രമുഖരും കഴിഞ്ഞ ഏതാനും വർഷം ഇവിടെ പ്രോപ്പർട്ടികൾ വാങ്ങിയിരുന്നു. ഇവരെ കൂടാതെ ഹോളിവുഡ് ഡയറക്ടർ ജെയിംസ് കാമറൂൺ, ഹെഡ് എക്സിക്യൂട്ടീവ് ഫണ്ട് മാനേജർ ജൂലിയൻ റോബിൻസൺ തുടങ്ങിയ പ്രമുഖരും ന്യൂസിലാൻഡിൽ പ്രോപ്പർട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിലെ ശതകോടീശ്വരന്മാരെല്ലാം വരാനിരിക്കുന്ന ആണവ യുദ്ധത്തെ മുൻകൂട്ടി കണ്ട് അതിജീവനത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറയാം. അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയാം ആണവായുധം കൊണ്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധം വരുന്നുണ്ട് എന്ന്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ.